രാജസ്ഥാനിൽ കോൺഗ്രസ് പിളരുമോ? ഈ ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. അതിനുള്ള സാധ്യതകൾ തേടുകയാണ് ബി ജെ പി. ഓപ്പറേഷൻ ലോട്ടസിൻ്റെ സാധ്യതയാണ് ബി ജെ പി തേടുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ട് ചാക്കുമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഗെലോട്ട് അകന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഗെലോട്ടിനെ അടുപ്പിക്കാൻ വിട്ടുവീഴ്ച ചെയ്താൽ സച്ചിൻ പൈലറ്റ് തീർത്തും നിരാശനാകും. പൈലറ്റിനെ അടുപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ബി ജെ പി നോക്കുന്നത്. അതിനിടെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ രാജസ്ഥാൻ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന ആവശ്യം ശക്തമാക്കി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം സോണിയാഗാന്ധിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരധ്യക്ഷൻ തലപ്പത്തേക്ക് വന്നാൽ പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമെന്നാണ് ഈ നേതാക്കളുടെ വിലയിരുത്തൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളുടെ പേരുകളും സോണിയാഗാന്ധിയുടെ പരിഗണനയിലുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, സുശീൽ കുമാർ ഷിൻഡെ തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. പക്ഷേ ഇവരാരും ഇതുവരെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല. ശശി തരൂർ മാത്രമാണ് പത്രിക നൽകിയത്. 30-ാം തീയതി അത് കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമെന്ന് തരൂർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ തരൂർ മത്സരത്തിനുണ്ടാകില്ല. അതിനിടെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് എന്ന ഫോർമുലയാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയുടെ 137 വർഷത്തെ ചരിത്രമെടുത്താൽ ഇത്രയും പരിതാപകരമായ ഒരവസ്ഥ മുമ്പുണ്ടായിട്ടില്ല. നാം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഏക കാരണം അശോക് ഗെലോട്ട് മാത്രമാണ്. പുതിയ കഥയിലെ നായകനും വില്ലനും ഇയാൾ തന്നെയാണ്. സോണിയ കുടുംബം കൈയൊഴിഞ്ഞ അധ്യക്ഷ പദത്തിലേക്ക് കണ്ടുവച്ച ഗെലോട്ട് ആദ്യം ശ്രമിച്ചത് ആ രണ്ട് പദവിയും, അതായത് പ്രസിഡന്റ് സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒന്നിച്ചു വഹിക്കാനാണ്. അത് അനുവദിക്കില്ലെന്ന് സോണിയയും രാഹുലും മുഖത്തടിച്ച് പറഞ്ഞപ്പോഴാണ് ഗെലോട്ട് കുതന്ത്രം പുറത്തെടുത്തത്, അദ്ദേഹത്തിൻ്റെ തനിനിറം പുറത്തെടുത്തത്. നേതൃത്വം പറയുന്നത് അനുസരിക്കാമെന്ന സമന്വയത്തിന് പിന്നിൽ ഇങ്ങനെയൊരു ചതിയുണ്ടെന്ന് ഹൈക്കമാൻഡ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഉടക്കി നിൽക്കുന്ന സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കി എല്ലാം ശുഭകരമാക്കാമെന്ന ഹൈക്കമാൻഡിൻ്റെ കണക്കൂട്ടലാണ് അവിടെ പിഴച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിലനിൽക്കുന്ന ഗെലോട്ട് പൈലറ്റ് ഗ്രൂപ്പ് പോരിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞു. ബി ജെ പി ഭരണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഗൗരവപൂർണമായ ചർച്ചകളിൽ ഇടത് പ്രാദേശിക പാർട്ടികൾ മുഴകിയിരിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൽ ഈ പൊറാട്ട് നാടകം നടക്കുന്നത്. പാർട്ടിക്ക് അഖിലേന്ത്യാ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ഭരണം അവശേഷിക്കുന്ന രണ്ട് സംസ്ഥാനത്തിൽ ഒന്ന് ബലി കഴിക്കണമെന്ന ദുര്യോഗത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. രാഷ്ട്രം പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ക്രിയാത്മക ഇടപെടലോ വ്യക്തമായ രാഷ്ട്രീയ നയമോ കോൺഗ്രസിന് അവകാശപ്പെടാനാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി അധ്യക്ഷപദം ഒഴിഞ്ഞ ശേഷം ഫലത്തിൽ കോൺഗ്രസിന് അധ്യക്ഷനില്ല. അനാരോഗ്യം അലട്ടുന്ന സോണിയാഗാന്ധി താൽക്കാലിക അധ്യക്ഷയായി തുടർന്നെങ്കിലും കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി കോൺഗ്രസിൻ്റെ എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങി ഭരണം അട്ടിമറിച്ചു. തലമുതിർന്ന നിരവധി നേതാക്കൾ കോൺഗ്രസ് വിട്ടു. ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പും നേരായ രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല, ഒരു സാധാരണ പ്രവർത്തകന് പോലുമില്ല. അധ്യക്ഷപദത്തിലേക്ക് ഞങ്ങളില്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നെഹ്റു കുടുംബവും പാർശ്വവർത്തികളും തീരുമാനിക്കുന്നതിനപ്പുറമൊന്നും കോൺഗ്രസിൽ നടക്കില്ല.